സി എം ഈ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അടുത്തിടെ ഒരു വാരികയിൽ എഴുതിയിട്ടുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും താങ്കളെ പണ്ട് കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മർദ്ദിച്ചിട്ടുണ്ടെന്നും അത് ഇപ്പോഴും അതെന്തോ ഒരു വലിയ സംഭവം എന്ന നിലയിലാണ് ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ പാർട്ടിയെ നയിക്കുന്നയാള് അതിപ്പോഴും അതിനെ കുറിച്ച് വിവരിക്കുന്നതും സി എം എങ്ങനെ കാണുന്നു അതിനെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നം കാണുന്നതിനെ ഞാൻ തടയേണ്ടയാളല്ലാലോ അതൊരു സ്വപ്നാടനത്തിന്റെ ഭാഗം മാത്രമാണ് ആ പറയുന്ന കാര്യങ്ങൾ അന്നത്തെ ഞാനും അക്കാലത്തെ കെ സുധാകരനും അത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു മോഹം ഉണ്ടായിട്ടുണ്ടാവും ഈ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തണമെന്ന് പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ വന്നാലല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചാലല്ലേ അത് സംഭവിച്ചതായിട്ട് പറയാൻ പറ്റും എന്നോട് അദ്ദേഹത്തിന് ചിലപ്പോ രണ്ടു ഭാഗത്തായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു വിരോധപരമായ സമീപനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അന്ന് ഇന്നത്തെ സുധാകരൻ അല്ലല്ലോ വിദ്യാർത്ഥിയായിട്ടുള്ള സുധാകരൻ അതിന്റെ ഭാഗമായി ചിലപ്പോ എന്നെ കിട്ടിയാലൊന്നും തല്ലാമെന്നും വേണമെങ്കിലൊന്ന് ചവിട്ടി ഒക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താ ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ ഈ തീർത്തും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രം പറയുക ഇപ്പം നേരത്തെ നിങ്ങൾ ഇതേ ചോ ഇതല്ലാതെ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു സുധാകരനെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ എന്താണ് പ്രസിഡന്റ് ആയതിനെ പറ്റിയത് അന്ന് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിക്ക് അദ്ദേഹമാണ് കെ പി സി സി പ്രസിഡന്റ് ആകേണ്ടതെന്ന് തോന്നിയാൽ അദ്ദേഹത്തെ ആക്കുന്നു അതിനെക്കുറിച്ച് ഞാനെന്ത് അഭിപ്രായം പറയാനാണ് ഇതാണ് ഞാൻ പറഞ്ഞൊരാശയം വന്നത് അത് സുധാകരനെ കുറിച്ച് എനിക്കറിയാത്തത് കൊണ്ടല്ല ഞാനെന്തിനാണ് വേണ്ടാത്ത കാര്യം നിങ്ങൾ വിളിച്ച് പറയേണ്ട കാര്യം അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത് ഈ പറയുന്ന കാര്യം ആ കാലത്ത് കെ എസ് എഫിന്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ് ഞാൻ ഒരു ക്ലാസ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിരുന്നു ക്ലാസ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത് അന്നൊരു പരീക്ഷയാണ് ആ പരീക്ഷ എഴുതേണ്ട അതാണ് ഞാൻ നേരത്തെ ഇത്തരമൊരു പരീക്ഷാ പരീക്ഷാപരിഷ്കരണം ആഹ്വാനം ചെയ്ത കെ എസ് യു നേതാവ് അദ്ദേഹം കേരളത്തിലൊരു വളരെ പ്രധാനമായിട്ടുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും ഇപ്പോ പറയുന്നില്ല അദ്ദേഹം പരീക്ഷ എഴുതിയിരുന്നു ആ പരീക്ഷ എഴുതിയെ വിമർശിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആ പരീക്ഷ എഴുതണ്ടെന്ന് വെച്ചു പക്ഷെ എഴുതേണ്ടെന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും അസുഖമായി പോയത് കൊണ്ട് പോയില്ല എന്നല്ലേ വരൂ ഞാൻ കോളേജിൽ പോയി പരീക്ഷ എഴുതാതിരുന്നു ഇതാണ് സംഭവിച്ചത് അവിടെ ഞാൻ അവിടെ ഉണ്ട് കോളേജ് ഉണ്ട് ഇപ്പൊ പരീക്ഷാ ബഹിഷ്കരണത്തിന്റെ ഭാഗമായുള്ള സമരം നടക്കുകയാണ് ആ സമരം നടക്കുമ്പോൾ നമ്മുടെ എസ് എഫ് ഐ കെ എസ് എഫ് ആണെന്ന് കെ എസ് എഫിന്റെ പ്രവർത്തകരും കെ എസ് യു കാരാണ് ഇതിനെ തടയാൻ വേണ്ടി വരുന്നത് അങ്ങനെ ഒരു സെറ്റ് ഇതിന്റെ ഭാഗമായ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുക ഞാൻ കോളേജ് വിട്ട സമയമാണത് പരീക്ഷ എഴുതാൻ പോയതാണ് അപ്പോൾ കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക് കോളേജിനകത്ത് ഞാൻ ചെല്ലുമ്പോഴുള്ള എന്റെ പരിമിതിയുണ്ട് ആ പരിമിതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോഴാണ് ഒരു വല്ലാത്ത സംഘർഷാവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങുന്നത് സംഘർഷാവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങിയപ്പോ ഈ സുധാകരൻ അപ്പോ ഉണ്ട് സുധാകരനെ അറിയില്ല സുധാകരൻ ആ കൂട്ടത്തിലുണ്ട് അന്നത്തെ എല്ലാരും ചെറുപ്പകാലയല്ലേ വിദ്യാർത്ഥികളല്ലേ ഇന്ന് ഇന്ന് കാണുന്ന രീതിയൊന്നായിരിക്കൂറ്റ അപ്പൊ എനിക്ക് എന്റെ മനസ്സിലുള്ളത് എന്താ ഈ സംഘർഷത്തിൽ ഞാൻ ഉൾപ്പെടാതിരിക്കണം പ്രണം കോളേജില് വിട്ടൊരു കാണുന്ന നിലക്ക് കോളേജിനകത്ത് ചെന്ന് അവിടെയുള്ളൊരു സംഘർഷത്തിലുണ്ടായി ഒരു അടിപിടിയിലുണ്ടായി എന്നൊരു നിലവേറത് ഇതാണ് എന്റെ മനസ്സിലുള്ളത് പക്ഷേ സംഗതി കൈവിട്ടു പോകുന്നു അങ്ങനെ വന്നപ്പോ ഈ ചെറുപ്പക്കാരന്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ ഞാൻ എടുത്തു അയാളെ ശരീരം തൊട്ടില്ല അയാൾ ഒന്നും ചെയ്തില്ല ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ് ഇപ്പൊ ഇടിക്കുന്ന പോലെയല്ല കേട്ടോ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ് ഈ ഇടിയിൽ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാവുക സ്വാഭാവികമായി അതിന്റെ പിന്നാലെയുള്ള ചില വാക്കുകളും വരും അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി ഇയാളുടെ നേരെ അപ്പൊ ഇയാളുടെ നേതാവായിട്ടുള്ള ബാലനുണ്ട് ബാലനൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളുമാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയുന്നതാണ് ബാലൻ വന്ന് എന്നെ നേരെ ഇങ്ങനെ പിടിച്ചു അയ്യോ വിജയ ഒന്നും ചെയ്യല്ലേന്ന് പറയും അന്ന് ഞാൻ പറഞ്ഞ ബാലികം ഇന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല പിടിച്ചു കൊണ്ടുപോടാൻ ആരാ ഇവൻ ഇവനെയും പിടിച്ച ആളുകൾ അങ്ങോട്ട് പോയി ഇതാണ് സംഭവിച്ചത് അത്രയും സുധാകരൻ ഇപ്പോ മനസ്സിലാക്കിക്കോ അവിടെ അത് നിന്നത് ബ്രണ്ണം കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക് കോളേജിൽ പരീക്ഷ എഴുതാൻ പോയ ഒരാള് മാത്രമായത് കൊണ്ടാണ് എന്നതും ഓർത്താൽ നല്ലത് ഇനിയല്ല അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കണക്കുകൂട്ടൽ പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു കണക്കുകൂട്ടലേ അദ്ദേഹം പറയാണ് ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് കുറച്ച് സ്വയം പുകർത്തലായിട്ട് വന്നു അതുകൊണ്ട് എല്ലാ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല ഏതോ ഒരു ഫ്രാൻസിസിന്റെ കാര്യം പറയുന്നുണ്ട് ഫ്രാൻസിസ് എപ്പോ കത്തിയും കൊണ്ട് നടക്കുന്ന ആളാണ് ഞങ്ങളാരും ഇതൊന്നും കാണാത്തവരാണ് ഞാൻ പറയുന്നില്ല കേട്ടോ കത്തിയും കൊണ്ടൊക്കെ നടക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടില്ലേ അതൊന്നും കാണാത്തവരല്ലാരും അപ്പൊ ഞാനെന്തോ അവിടെ ആൽത്തറയില് വെച്ച് സംസാരിക്കുകയാണ് ഒരു പൊതുയോഗത്തില് ഈ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞു ഫ്രാൻസിസ് അപ്പോ ചാടി വീണ് ഈ സ്റ്റേജിലേക്ക് ചാടി കയറി എന്നിട്ട് മൈക്കെടുത്ത് എന്റെ തലക്കടിച്ചു അപ്പൊ ഞാൻ മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇവരെല്ലാരും കൂടി വന്ന് പിന്നെ എന്നെ അടിച്ച് വീഴ്ത്തി എന്നാണ് പറയുന്നത് അതും അദ്ദേഹത്തിന്റെ ഒരു മോഹമായിരിക്കാം ഈ ഫ്രാൻസിസ് ഞാൻ കോളേജ് വിടുന്നവരെ അവിടെ ഇല്ല എന്റെ ശരീരത്തിനടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ടാവും ഇത് ആക്രമിക്കാൻ പക്ഷെ ആരും ശരീരത്തിനടുത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ നേരത്തെ പോലീസുകാർ ചെയ്ത് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കിക്കോളൂ അത് സുതാര്യം പറയുന്നുണ്ടല്ലോ അയാൾ കളരി പഠിച്ചു ആ കളറി പഠിച്ചതുകൊണ്ടൊന്നുമല്ല ഞാൻ എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് ബ്രണ്ണം കോളേജില് കെ സിവിന് മൃഗീയാധിപത്യ ഉള്ള കാലത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത് അന്നത്തെ ഒരു വലിയ നിര എന്തിനും പോരുന്നവര് ഉണ്ടായിരുന്നു സുധാരണയെക്കാളും തടിമുടിക്കുള്ളവരടക്കം പേരുകളെല്ലാം എന്റെ നാക്കിന് തുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് അവരുടെ എല്ലാം മുമ്പിൽ കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത് അതിൻ്റെയൊക്കെ കഥകളുണ്ട് ആ കഥകള് അന്ന് അന്നത്തെ ഭാഗമായി ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളില്ലേ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും പൊങ്ങച്ചം പറയാൻ പറ്റുന്നത് എന്താവശ്യത്തിനാണ് ഇത് പറയുന്നത് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ സുധാകരനെ പറ്റി സുധാകരന്റെ അനുയായികളായിട്ടുള്ളവര് അല്ല സഹപ്രവർത്തകരായിട്ടുള്ളവര് ഇപ്പോഴാണല്ലോ കെ പി സി സി പ്രസിഡന്റ് അതിനു മുമ്പിൽ സഹപ്രവർത്തകരായിട്ടുള്ളവർ എന്താ അതിലാണ് പി രാമകൃഷ്ണൻ ഓർക്കേണ്ടത് പി രാമകൃഷ്ണൻ കണ്ണൂരിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ അതൊന്നും പറയാൻ ആളല്ല കേട്ടോ ഞാനൊന്നും പറയേണ്ട ആളല്ല പക്ഷെ വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ സമൂഹം അറിയേണ്ടതില്ലേ അതുകൊണ്ട് മാത്രം പറയുകയാണ് ഈ പറയുന്നത് ശരിയാണെന്നൊരു അഭിപ്രായവും എനിക്കില്ല പക്ഷെ വല്ലാതെ ശബ്ദിച്ചുകൊണ്ട് വരുമ്പോ ചിലത് അങ്ങോട്ടും പറയണ്ടേ ഞാനായിട്ട് പറയുന്നില്ല രാമകൃഷ്ണൻ പറഞ്ഞത് അവർക്ക് രാമകൃഷ്ണൻ പറഞ്ഞ ഒരു വാചകം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് സുധാകരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പലരെയും കൊന്നു പണമുണ്ടാക്കി പിണറായി വിജയൻ പറഞ്ഞതല്ല പി രാമകൃഷ്ണൻ എന്ന കോൺഗ്രസിന്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാള് വിദേശ കറൻസി ഇടപാടുള്ള സുധാകരന് ബ്ലേഡ് കമ്പനികളുണ്ട് മണൽ മാഫിയയുമായും നേരിട്ട് ബന്ധമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ആളല്ല സുധാകരൻ നേതാക്കൾക്ക് അയാളെ പേടിയാണ് കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച പണം സ്വന്തം പോക്കറ്റിലാക്കുന്നു രാമകൃഷ്ണന്റെ വാചകങ്ങള് എന്തായിരുന്നു എന്ന് സുധാകരൻ ഓർക്കുന്നത് നല്ലതാണ് അലഞ്ഞു നടന്നു വന്ന റാസ്കലാണ് സുധാകരൻ ധീരുവുമാണ് ജയിച്ചതിന് ശേഷം എം പി തിരിഞ്ഞു നോക്കാത്ത പ്രദേശങ്ങൾ കണ്ണൂരിലുണ്ട് സുധാകരൻ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് കാസർഗോഡ് കണ്ണൂർ വടകര മേഖലകളിൽ കൂടുതൽ തോൽവി ഉണ്ടാകുന്നത് ഞങ്ങളാരും പറഞ്ഞതല്ല സി പി എം പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ ഏറ്റവും അടുത്തറിയാവുന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ സുധാകരനോടൊപ്പം ഉണ്ടായിരുന്നവരെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാനതൊന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല അതില് അദ്ദേഹം പുഷ്പരാജിന്റെ കാര്യം പറയുന്നുണ്ട് പ്രശാന്ത് ബാബുവിന്റെ കാര്യം പറയുന്നുണ്ട് അവരുടെ എന്തായിരുന്നു രീതികൾ എന്നത് പറയുന്നുണ്ട് പ്രശാന്ത് ബാബു ആ കാലത്ത് പറഞ്ഞതിനെ കുറിച്ച് രാമകൃഷ്ണൻ പറയുന്നുണ്ട് പുഷ്പരാജും പ്രശാന്ത് രാജും എങ്ങനെ സുധാകരനെതിരായി വന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പുഷ്പരാജിന്റെ പുഷ്പരാജിനെ ആക്രമിച്ച് കാൽ തകർത്തതിനെ പറ്റി രാമകൃഷ്ണൻ പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം രാമകൃഷ്ണൻ പറയുന്ന ഒരു കാര്യം ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ തന്റെ ശവഘോഷയാത്രയും കോലം കത്തിക്കലും ഡി സി സി ഓഫീസിൽ ഡി സി സി ഓഫീസിൽ നിന്ന് പുറത്താക്കലും നടത്തിയ യൂത്ത് കോൺഗ്രസുകാർ പാർട്ടിയെ നശിപ്പിക്കാനല്ലേ കൂട്ടുനിന്നത് സുധാകരന്റെ ചെയ്തികൾ തുറന്നു പറഞ്ഞതിന് ഡി സി സി ഓഫീസിൽ കയറാൻ സമ്മതിച്ചില്ല ആരെ ഡി സി സി പ്രസിഡന്റായ സുധാകരൻ രാമകൃഷ്ണനെ ഗുണ്ടകൾ തനിക്കെതിരെയും ബോംബ് ഭീഷണി മുടക്കി നല്ല രീതിയിൽ പാർട്ടിയെ നയിക്കുന്ന ഘട്ടത്തിലാണ് തന്നെ വലിച്ചു ഇറക്കി പാർട്ടിയെ അനാഥമാക്കിയത് ഇപ്പോ രാമകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും പൊതുവേദിയിൽ ലഭ്യമാണ് സുധാകരനോടൊപ്പം അതേ കളരിയിൽ പയറ്റിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മമ്പറ ദിവാകരൻ നിങ്ങൾക്ക് പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് ചിരിവരുന്നത് മമ്പറ ദിവാകരൻ ആരാണ് എന്നൊക്കെ സുധാകരനോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖം അത് ഞാൻ ഉദ്ധരിക്ക ഡി സി സി അംഗം പുഷ്പരാജിന്റെ കാൽ ഗൂണ്ടകളെ ഉപയോഗിച്ച് അടിച്ചു തകർത്തതടക്കം ഒരുപാട് സംഭവങ്ങളുണ്ട് തന്റെ പക്കലുള്ള ഫോട്ടോകളും തെളിവുകളും പുറത്തുവിട്ടാൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനും സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെന്ന് പറയില്ല എന്നിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഇവ രണ്ടാളും ഒരേ ശരീരക്കൂറുകാരായിരുന്നു പക്ഷെ ദിവാരൻ വെളിപ്പെടുത്തുകയാണ് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വെച്ച് തന്നെ കൊല്ലാനും ശ്രമം നടന്നായി ആ ഇന്റർവ്യൂവിൽ ഈ മമ്പറം ദിവാരൻ വെളിപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട് അതെപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ ആ ചോദ്യങ്ങളിൽ ഒന്ന് ഡി സി സി ഓഫീസിൽ പിരിച്ച കോടികൾ ഇവിടെ കണ്ണൂർ ഡി സി സി ഓഫീസിനും കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ പേരിൽ ചിറക്കൽ രാജാ സ്കൂൾ വാങ്ങാനും വേണ്ടി പിരിച്ചെടുത്ത കോടികൾ ഇവിടെ കണ്ണൂരിൽ ഡി സി സി ആസ്ഥാനം പുതുക്കിപ്പണിയാൻ പൊളിച്ചിട്ടിട്ട് ഒൻപത് വർഷമായി എത്ര തവണ പിരിച്ചിട്ടും കെട്ടിടം ഉയർന്നില്ല കെട്ടിടം പൂർത്തിയാകാൻ ഇനിയും മുപ്പത് ലക്ഷം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ പലതവണയായി പിരിച്ച പണമെല്ലാം ഇവിടെ പോയി ചിറക്കൽ സ്കൂൾ വാങ്ങാൻ സുധാകരന്റെ നേതൃത്വത്തിൽ ഗൾഫിൽ നിൾപ്പെടെ മുപ്പത് കോടി രൂപയാണ് പിരിച്ചത് സ്കൂൾ വാങ്ങിയതുമില്ല ആ തുക എവിടെ ഇനി സുധാകരൻ ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്ന കാലം ഞാൻ അതിൽ കക്ഷിയല്ല പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ സമപ്രായക്കാരനും അന്ന് കോളേജിൽ പഠിച്ചിരുന്നുമായ എ കെ ബാലൻ അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതും മറന്നു പോണ്ട അറുപത്തേഴ് അറുപത്തൊൻപത് കാലത്ത് സപ്തകക്ഷി മുന്നണിയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ സി എച്ച് മുഹമ്മദ് പോയ അദ്ദേഹം ബ്രണ്ണം കോളേജ് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോയി ആ പുതുക്കിയ ഹാളിന്റെ ഉദ്ഘാടനത്തിന് ഇപ്പൊ ഞാൻ പോയപ്പോ അതിന്റെ പിന്നീട് പുതുക്കൽ പുതുക്കൽ നടന്നു ആ ഉദ്ഘാടനത്തിന് പോയപ്പോ സഖാവ് ബാലൻ എന്നോട് അന്ന് സഖാവ് ബാലൻ നിയമമന്ത്രിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ കാര്യം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോ സി എച്ച് മുഹമ്മദ് വയക്കെതിരെ കരിങ്കൊടി കാട്ടി ചെരിപ്പറിഞ്ഞു ആ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു അന്ന് മുഹമ്മദ് ഗോയക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം മുഴക്കി ചടങ്ങ് സുഗമമായി നടത്താനായത് അന്നത്തെ ഈ പറഞ്ഞ എ കെ ബാലടക്കമുള്ള പ്രവർത്തകരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വീരവാദം മുഴക്കിയ സുധാകരൻ ആ സംഭവം ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവില്ലാലോ അർദ്ധനഗ്നനായി ആ കോളേജ് ചുറ്റിപ്പിച്ചില്ലേ അവര് സുധാകരന്റെ ഈ അതിക്രമത്തെ തടയാൻ വേണ്ടി ഇറങ്ങിയ വിദ്യാർത്ഥികള് നേരെ ഡ്രസ് ഇട്ടു കൊണ്ടായിരുന്നോ നടന്നത് വണ്ണൻ കോളേജിന്റെ ചുറ്റു സുധാകരൻ അപ്പൊ വലുതെ വലിയ പൊങ്ങച്ചം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പിന്നെ പല മോഹങ്ങൾ സുധാകരൻ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം കാലത്ത് എൻ്റെ വീട്ടിൽ സുധാകരന്റെ അടുത്തൊരു സുഹൃത്ത് ഈ മമ്പറം തിവാരനെ പോലെ തന്നെയുള്ള മറ്റൊരു സുഹൃത്ത് ഇവരെല്ലാം ഒരേ കാലത്താണല്ലോ എൻ്റെ എന്റെ അതേ പ്രായമില്ലെങ്കിലും വലിയ വ്യത്യാസം ഞങ്ങൾ തമ്മിലില്ലല്ലോ ആ സുഹൃത്ത് എന്റെ അടുത്ത് വരികയാണ് വീട്ടിൽ വരികയാണ് നന്ന കാലത്താണ് അപ്പൊ എനിക്കൊരാശ്ചര്യായി ഇതെന്താ കഥ ഇയാൾ സാധാരണ അങ്ങനെ വരേണ്ട ഒരാളല്ല അയാൾ വലിയ രാഷ്ട്രീയ ശത്രുവായി നിൽക്കുന്ന ഒരാളാണ് കണ്ണൂരിന്റെ ഒരു ഉണ്ടല്ലോ അത് വെച്ച് എന്താ വന്നതെന്ന് എനക്ക് ഒരു അപ്പൊ അയാൾ തന്നെ തുടങ്ങുകയാണ് ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം സുധാകരൻ്റെ ഒരു ഫൈനാൻസിയർ കൂടിയായിരുന്നു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ വന്നതിൽ നിങ്ങൾക്ക് ആശ്ചര്യം ഉണ്ടാവും ഞാൻ പറയാം അതെ അതുണ്ട് എന്താ നിങ്ങൾ വന്നത് അത് ഞാൻ പറയാന്നോ അത് വളരെ രഹസ്യമായിട്ട് പറയേണ്ടതാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അന്നേരം പറയാണ് വീട്ടില് എൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ പറയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ചിരിച്ചു അത് സല്ല നിങ്ങൾ ചിരിക്കുക ചെയ്യാതെ എനക്കറിയാ അതല്ല ഞാൻ പറയുന്നത് ഈ സുധാകരൻ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ തന്നെ പക്ഷെ ഒരു വലിയ പ്ലാനുമായിട്ടാണ് നടക്കുന്നത് എന്താ നിങ്ങളെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടിയുണ്ട് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടുണ്ട് സുധാകരന് ഇവർ വലിയ സുഹൃത്തുക്കളാണ് ഇവര് തമ്മിൽ ഇത് പഞ്ചാബ് ഒന്നും അല്ല കേട്ടോ വേണ്ടാത്ത കാര്യത്തിൽ നിന്നും എനക്കരുത് അങ്ങനെ വന്നാലും ഇവിടെ കത്തു വേണ്ടാത്ത ഒരു പണിയും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവന്റെ ഒരു രീതി വെച്ചാൽ എനിക്കൊരു വിശ്വാസം വരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പൊ ഞാൻ അയാളെ പേര് വിളിച്ചു ഞാൻ പറഞ്ഞു അതെ ഞാൻ എന്താ അതിന് ചെയ്യാൻ പറ്റുക ഇതിപ്പോ എനക്ക് ആരോടെങ്കിലും പറയാൻ പറ്റൂ വരുന്നിടത്ത് കാണാ അത്രയല്ലേ മറ്റൊന്നും പറയാൻ പറ്റൂലോ നിങ്ങൾ ആലോചിക്കണം എനക്ക് എന്റെ ഭാര്യയോടും അറിയാൻ പറ്റൂ പിന്നെ ഭാര്യക്ക് വരസമാധാനം ഉണ്ടോ കുട്ടികളെയും കൊണ്ട് ആ രണ്ട് കുട്ടികളുടെയും കൈയും പിടിച്ച് സ്കൂളിൽ പോകുന്ന അത് തലശ്ശേരി സെന്റ് ജോസഫില് മകൻ പോകുന്നു മകള് അവിടുത്തെ കോൺവെന്റിൽ പോകുന്നു സെന്റ് ജോസഫില് ഭാര്യ പഠിപ്പിക്കുന്നു ആ രണ്ട് കുട്ടികളെയും കയ്യും പിടിച്ചാണ് ബസ് ഇറങ്ങിയാൽ കൈ പിടിച്ച് പോകേണ്ടത് ആരോടങ്ങ് പറയാൻ പറ്റും ആരോടൊന്നും ഞാൻ പറയാൻ പോയില്ല ഒരാളോടും പറഞ്ഞില്ല ഇതെല്ലാം കടന്നു വന്നതാണ് മോഹങ്ങൾ പലതുണ്ടായിട്ടുണ്ടാവും ആ മോഹങ്ങൾ കൊണ്ടൊന്നും വിചാരിക്കുന്നത് പോലെ വിജയനെ വീഴ്ത്താൻ കഴിയില്ല എന്നത് ഇതേ സുധാകരന്റെ അനുഭവമാണ് പിന്നെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമുണ്ട് ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് എനക്ക് എന്നാൽ അതിൻ്റെതായ ചില തകട്ടലുകൾ ഇപ്പോഴും വന്നിട്ടുണ്ട് ബി ജെ പിയുമായി യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പോകും അതിൽ തർക്കമെന്താ ഇപ്പൊ പറയുന്നു കേരളത്തിലെ മുഖ്യ ശത്രു ബി ജെ പി ആണ് അല്ല ബി ജെ പി അല്ല കേരളത്തിലെ മുഖ്യ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു സി പി ഐ എം ആണ് അല്ലേ സുധാകരന്റെ വാക്ക് ഞാനന്ന് പറഞ്ഞല്ലോ നിങ്ങളോട് എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പറയാനുള്ളത് ആരും പറയുന്നത് കേട്ടില്ല കുറച്ച് നീണ്ടുപോയി പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു അതിലെനിക്ക് ദുഃഖമുണ്ട് പക്ഷേ പറയാതിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം